നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ വീണ്ടും കുരുക്കുമുറുകുന്നു. കെ ഫോൺ പദ്ധതിയിൽ എജി കണ്ടെത്തിയ ക്രമക്കേട് ശിവശങ്കറിന്റെ തലയിൽ ചാരാനാണ് നീക്കം. എല്ലാം ശിവശങ്കറിന്റെ തീരുമാനമാണെന്നും സർക്കാർ ഇക്കാര്യം അറിയില്ല എന്നതും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയും മകളും സമർത്ഥമായി ഉരി. സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ ശിവശങ്കറിനെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന സാഹചര്യം മുൻനിർത്തി എജിയുടെ ക്വാറി എഴുതിത്തള്ളാൻ സർക്കാർ ആവശ്യപ്പെടും. കേഫോൺ ബെൽ കൺസോർഷ്യത്തിന് നൽകിയ പലിശരഹിത മൊബൈലൈസേഷൻ ഫണ്ട് വഴി സർക്കാരിന് നഷ്ടം 36 കോടി രൂപയെന്നാണ് സി എ ജി പരാമർശം. മൊബൈലൈസേഷൻ അഡ്വാൻസ് വ്യവസ്ഥകൾ മറികടന്ന് നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തി സി എ ജി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. കെ എസ് സി ബി ഫിനാൻസ് ഓഫീസറുടെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് കരാറുമായി മുന്നോട്ട് പോയത്. ആദ്യ കരാറിൽ ഇല്ലാതിരുന്നിട്ടും എം ശിവശങ്കറിന്റെ വാക്കാലുള്ള നിർദ്ദേശം പരിഗണിച്ചാണ് 10% മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകാൻ കെ എസ് ഐ ടി എൽ തയ്യാറായത്. വാക്കിലുള്ള നിർദ്ദേശം നൽകിയത് താനാണോ എന്ന് അറിയാനുള്ള കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം ഇപ്പോൾ ശിവശങ്കറിനില്ല. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനും സെക്രട്ടറി ടി ഒ സൂരജിനെതിരെ കേസെടുത്തത് ഇതേ കുറ്റത്തിനാണ്. പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് 14 കോടി 30 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത്. ആർ ഡി എസിന് മൊബൈലൈസേഷൻ ഫണ്ട് സൂരജ് നൽകിയെന്നും ഇതിന് അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ പിന്തുണ ഉണ്ടെന്നായിരുന്നു കേസ്. ഫണ്ട് നൽകിയതിന് പിന്നാലെ സൂരജ് കൊച്ചി ഇടപ്പള്ളിയിൽ 17 സെന്റ് ഭൂമി വാങ്ങിയതായും വിജിലൻസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിൽ ടി ഒ സൂരജിന് നിർണായക പങ്കുണ്ടെന്നാണ് വിജിലൻസിന്റെ വാദം. ഈ വാദങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് തന്നെയാണ് കെ ഫോൺ മൊബൈലൈസേഷൻ ഫണ്ട് വിവാദവും കടന്നു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച കെ ഫോൺ പദ്ധതി നടത്തിപ്പിനെ ബെൽ കൺസോർഷ്യത്തെ ഏൽപ്പിച്ച കരാറിലാണ് സി എ ജി നഷ്ടക്കണക്ക് ചൂണ്ടിക്കാട്ടുന്നത്. 1531 കോടിക്കായിരുന്നു ടെൻഡർ ഉറപ്പിച്ചത്. കരാർ തുകയിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ചെലവിന്റെ 10% മൊബൈലൈസേഷൻ അഡ്വാൻസ്. ഒരു വ്യവസ്ഥയും പാലിക്കാതെ 109 കോടി രൂപ അഡ്വാൻസ് നൽകിയെന്നും അതുവഴി 36 കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതിനുമാണ് സി എ ജി സർക്കാരിനോട് വ്യക്തത തേടിയിട്ടുള്ളത്. സമാനമായ കുറ്റത്തിനാണ് സൂരജ് ജയിലിൽ കിടക്കുന്നതും ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റ് വരിച്ചതും. 2013 സ്റ്റോ പെർച്ചേസ് മാനുവൽ അനുസരിച്ച് മൊബൈലൈസേഷൻ അഡ്വാൻസ് പലിശ കൂടി ഉൾപ്പെട്ടതാണ്. പലിശ ഒഴിവാക്കി നൽകണമെങ്കിൽ ആരാണോ കരാർ കൊടുത്തത് അവരുടെ ബോർഡ് യോഗത്തിന്റെ അനുമതി വേണമെന്നാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ വ്യവസ്ഥ. കെ ഫോണിന്റെ ടെൻഡറിൽ മൊബൈലൈസേഷൻ അഡ്വാൻസിനെ കുറിച്ച് പറയുന്നില്ല. 10% തുക അഡ്വാൻസ് നൽകണമെന്ന് കെ എസ് ഐ ടി എല്ലിന് വാക്കാൽ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ്. അങ്ങനെ നൽകുന്നെങ്കിൽ എസ് ബി ഐ നിരക്കിലും 3% കൂട്ടി പലിശ ഈടാക്കണം എന്ന് കെ എസ് സി ബി ഫിനാൻസ് അഡ്വൈസറും കുറിപ്പെഴുതി. ബെല്ലുമായി ഉണ്ടാക്കിയ പേയ്മെന്റ് ടേംസിൽ പക്ഷേ സർക്കാരിന് കിട്ടേണ്ട പലിശയില്ല. പലിശയിനത്തിൽ മാത്രം സർക്കാരിന് നഷ്ടം 36,35,57,844 കോടി എന്നാണ് സി എ ജി പറയുന്നത്. ശിവശങ്കറിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ക്ലിഫ് ഹൗസിന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് ശിവശങ്കർ. മുഖ്യമന്ത്രിക്ക് ശിവശങ്കറിന്റെ മേൽ പറയത്തക്ക നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമാണ് ശിവശങ്കർ അന്ന് കരണീയമായി ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന പിൻവാതിൽ നിർദ്ദേശങ്ങൾക്കൊപ്പമാണ് അക്കാലത്ത് ശിവശങ്കർ ഓടിയിരുന്നത്. അതേസമയം കെ ഫോൺ പൊളിഞ്ഞു പാളീസായ അവസ്ഥയിലാണ്. പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിന് സാങ്കേതിക പങ്കാളിയെ കണ്ടെത്താനുള്ള കെ ഫോൺ ക്ഷണത്തിന് തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിൽ പകുതി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പോലും സഹകരിക്കാൻ തയ്യാറായി വന്നില്ല. ഓണത്തിന് മുൻപ് വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന കെ ഫോൺ ഇതുവരെ കരാറിലേർപ്പെട്ടത് വെറും 50 ഓപ്പറേറ്റർമാരുമായി മാത്രമാണ്. ഓണത്തിന് ഇനി ഒരാഴ്ച പോലുമില്ല. സർക്കാർ അഭിമാന പദ്ധതി എന്ന് പറഞ്ഞാണ് പരസ്യങ്ങൾ ഇറക്കുന്നതെങ്കിൽ കെ ബി ടി വിക്കാർക്ക് ആവേശമൊട്ടുമില്ല. പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നതിനാണ് നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ വിളിച്ചത്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ 9,000 ഓപ്പറേറ്റർമാരുണ്ടെങ്കിലും കെ ഫോൺ പ്രതീക്ഷിച്ചതിന്റെ പകുതി ആൾ പോലും മുന്നോട്ട് വന്നില്ല. ആകെ താല്പര്യം അറിയിച്ചത് 2,200 പേർ മാത്രമാണ്. അവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 50 പേരുമായാണ് കരാർ. തൊട്ടടുത്ത പോസ്റ്റിൽ നിന്ന് കേബിൾ വലിച്ച് ആവശ്യക്കാർക്ക് കണക്ഷൻ എത്തിക്കലാണ് ചുമതല. എൻ്റെ കെ ഫോൺ ആപ്പിൽ കണക്ഷൻ ആവശ്യപ്പെട്ടവരുടെ ലിസ്റ്റ് പിൻകോഡ് അടിസ്ഥാനത്തിൽ തിരിച്ച് ഓപ്പറേറ്റർമാർക്ക് കെ ഫോൺ നൽകും. ഇൻസ്റ്റലേഷൻ മോഡവും ഫ്രീ ആണ്. എടുക്കുന്ന പാക്കേജിൽ ജി എസ് ടിയും 8% വരുന്ന ടെലികോം ലൈസൻസ് ഫീസും കഴിഞ്ഞ് ബാക്കി തുക കെ ഫോണും കേബിൾ ഓപ്പറേറ്ററും തുല്യമായി പങ്കിടുന്ന വിധത്തിലാണ് കരാർ. അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും നിലനിൽക്കുന്ന അവ്യക്തതയും അനിശ്ചിതത്വവും മറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡർമാരും നിലവിലുള്ള സ്വീകാര്യതയുമല്ല തണുപ്പൻ പ്രതികരണത്തിന് കാരണമാകുന്നുണ്ടെന്ന വിലയിരുത്തലാണ് കെ ഫോൺ.
ജില്ലാടിസ്ഥാനത്തിൽ കോൺക്ലേവുകൾ സംഘടിപ്പിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ വിശ്വാസം നേടിയെടുക്കാനാണ് അടുത്ത നീക്കം. കെ ഫോൺ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സഹായത്തിനുള്ള ടെൻഡർ SRITയുടെ സേവനദാതാക്കളായ റെയിൽ ടെല്ലിന് ലഭിച്ചു. ആദ്യ ടെൻഡർ നേടിയ സിറ്റ്സ കമ്പനി നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് ടെൻഡർ റെയിൽ ടെല്ലിന് നൽകിയത്. രണ്ടു തവണ നടത്തിയ ടെൻഡർ നടപടികൾ റദ്ദാക്കിയ കെ ഫോൺ SRITയുടെ താൽപര്യം സംരക്ഷിക്കുന്നത് ടെൻഡർ വ്യവസ്ഥകൾ അവർക്ക് അനുകൂലമായി മാറ്റിയെഴുതിയിരുന്നു. സാങ്കേതിക പങ്കാളിയെ കണ്ടെത്താൻ മാസങ്ങൾ നീണ്ട ടെൻഡർ നടപടികളുടെ അവസാനത്തിലാണ് SRITയുടെ താൽപര്യത്തിന് കെ ഫോൺ പൂർണ്ണമായും കീഴടങ്ങുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വിളിച്ച ടെൻഡറാണ് റെയിൽ ടെല്ലിന് ലഭിച്ചത്. ടെൻഡർ നടപടികൾ അവസാനമുണ്ടായിരുന്നത് രണ്ട് കമ്പനികളായിരുന്നു. റെയിൽ ടെല്ലിന്റെ കേരളത്തിലെ MSP ആണ് SRIT. ഇതിൽ തന്നെ SRITയുടെ താൽപ്പര്യ സംരക്ഷണം വ്യക്തമാകുന്നു. കെ ഫോൺ കൺസോർഷ്യം പങ്കാളിയാണ് SRIT. ഇവയ്ക്ക് നേരിട്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പങ്കാളികളാകാനാവില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ട് തവണ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പങ്കാളിയെ കണ്ടെത്താനുള്ള ടെൻഡർ നടപടികൾ കെ ഫോൺ വേണ്ടെന്ന് വെച്ചത്. ആദ്യ ടെൻഡർ തുറക്കു മുന്നേ റദ്ദാക്കിയ കെ ഫോൺ രണ്ടാമത് ടെൻഡർ വിളിച്ചു. റെയിൽ ടെൽ കോർപ്പറേഷനും അക്ഷര എന്റർപ്രൈസസും സിറ്റ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും ഇതിൽ പങ്കെടുത്തു. റെയിൽ ടെല്ലിന്റെ കേരളത്തിലെ MSP എന്ന നിലയിലായിരുന്നു ഇതിൽ SRITയുടെ പങ്കാളിത്തം. അസോസിയേറ്റ് പാർട്ണർ എന്ന നിലയിൽ അക്ഷര എന്റർപ്രൈസസിലും SRITയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാം മറികടന്ന് സിറ്റ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ടെൻഡർ കിട്ടിയതോടെ ഉന്നത സർക്കാർ ഇടപെടലുണ്ടായി. പരാതികളുണ്ടെന്ന കാരണം പറഞ്ഞ് ടെൻഡർ തന്നെ റദ്ദാക്കി. ഇതിൽ നിയമ പോരാട്ടം നടക്കുന്നതിനിടെയാണ് പുതിയ ടെൻഡർ നടപടികൾ കെ ഫോൺ തുടങ്ങിയത്. SRITയുടെ സോഫ്റ്റ്വെയറായ ആർ കൺവേർജ് ഉപയോഗിക്കുന്നവരെ മാത്രമേ പരിഗണിക്കൂവെന്ന് SRITയുടെ പേരെടുത്ത് പറഞ്ഞ വ്യവസ്ഥ തിരുത്തിയാണ് പുതിയ ടെൻഡർ വിളിച്ചത്. ഇതിലൂടെയാണ് റെയിൽ ടെല്ലിന് തന്നെ കരാർ ഉറപ്പിച്ചു. ഈ കമ്പനിയാണ് AI ക്യാമറ ഇടപാടിലും സംശയ നിഴലിൽ ഉള്ളത്. ചുരുക്കത്തിൽ ഹുഡായിപ്പുകളുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് കെ ഫോൺ പദ്ധതി. ദുർബലനായ ശിവശങ്കറിന്റെ തലയിൽ അഴിമതിയെല്ലാം ചാരിയ ശേഷം രക്ഷപ്പെടാനാണ് സർക്കാരിന്റെ ശ്രമം. IAS ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം കൊണ്ട് മാത്രം കോടികൾ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയവർ പൂർണ്ണമായും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബെൽ കൺസോർഷ്യം എന്ന കമ്പനി ആരുടേതാണെന്ന് വൈകാതെ പുറത്തുവരും. അതുവരെ സർക്കാർ ജനത്തെ കഴുതകളാക്കിക്കൊണ്ടിരിക്കും. AGയുടെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ആരോപണം ശിവശങ്കറിലേക്ക് തീർക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർ നൽകി കഴിഞ്ഞു. ശിവശങ്കറിൽ ചാരിയാൽ എല്ലാവരും വിശ്വസിക്കും.